ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമയുടെ റീമേക്ക് ആ സിനിമയേക്കാൾ വളരെ മികച്ചതായിട്ട് തോന്നണമെങ്കിൽ എത്രമാത്രം മികച്ചതായിരിക്കും ആ റീമേക്ക്, അല്ലെങ്കിൽ എത്രമാത്രം ആത്മാർത്ഥമായിട്ടായിരിക്കും ആ റീമേക്ക് ചെയ്തിട്ടുണ്ടാവുക. പറഞ്ഞു വരുന്നത് ചാർലി എന്നുള്ള സിനിമയുടെ തമിഴ് പതിപ്പായിട്ടുള്ള മാര എന്ന സിനിമയെ കുറിച്ചാണ്. ചാർലി ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. വളരെ മനോഹരമായിട്ട് അനുഭവപ്പെട്ട ചാർലിയിലെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ്, അതുപോലെ തന്നെ ചാർലിയിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ യാത്രകൾ, ഒരു മനുഷ്യരിൽ നിന്നും മറ്റൊരു മനുഷ്യരിലേക്ക്, അല്ലെങ്കിൽ ഒരു മനുഷ്യരിൽ നിന്നും മറ്റൊരു മനുഷ്യരിലേക്ക് അയാൾ നടത്തുന്ന യാത്രകൾ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയാൾ നടത്തുന്ന യാത്രകൾ, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിലെ ആളുകളിലേക്ക് കൂടി ഇറങ്ങി ചെല്ലുന്ന അയാളുടെ ഒരു പതിവുകൾ, രീതികൾ, അസാധാരണമായിട്ടുള്ള ചില വട്ടുകൾ, അങ്ങനെ നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് സ്നേഹം കൊണ്ട് നീർപ്പ് പിടിക്കുന്ന രീതിയിലുള്ള ആ കഥാപാത്രത്തിന്റെ ഒരു കരിസ്മ തന്നെയായിരുന്നു ചാർലിയിൽ ഏറ്റവും മികച്ചത്. അതിന്റെ ഒരു ആർട്ട് അറ്റ്മോസ്ഫിയറും നമ്മളുടെ ആ സിനിമ തന്ന ഒരു എനർജിയും, അതായിരുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഈ മാര എന്നുള്ള സിനിമയും ഒട്ടും വ്യത്യസ്തമല്ല. തീർച്ചയായും ചാർലിയോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് മാര എന്ന സിനിമയും ഒരുക്കിയിരുന്നത്. അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മാധവനാണ്. മാധവൻ വളരെ നല്ല രീതിയിൽ തന്നെ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മാര എന്നുള്ള സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കഥയിൽ നിന്നാണ്. കഥ എപ്പോഴും നമ്മളെ സംബന്ധിച്ച് വളരെ താല്പര്യമുള്ള സാധനമാണ്. നമ്മളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നതാണ് കഥകൾ. ഈ ഒരു കഥ കേൾക്കാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പോൾ ഈ സിനിമയെ ആരംഭിക്കുന്നത് ഒരു കഥയിൽ നിന്നാണ്, ഒരു കുഞ്ഞു കഥയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ബസ്സിൽ വെച്ച് ഒരു ചെറിയ കുട്ടിക്ക് അവിടെ ഉറങ്ങാൻ വേണ്ടി അവിടെ വെച്ച് പരിചയപ്പെടുന്ന മധ്യവയസ്കയായിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശിപ്പായിയുടെയും മീനിന്റെയും കുഞ്ഞു കഥയിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കുഞ്ഞു കഥ. അതുവരെ രാജകുമാരന്റെയും രാജകുമാരിയുടെയും അതുപോലെ രാജാവിന്റെയും ഒക്കെ കഥകൾ കേട്ട് പരിചയിച്ച അവൾക്ക് ഒരു ശിപ്പായിയുടെ കഥ എന്ന് പറയുന്നത് വലിയ അത്ഭുതമായിരുന്നു. ശിപ്പായിയുടെ ജീവൻ മീനിന്റെ ഉള്ളിലാണ് ഒലിപ്പിച്ചിരിക്കുന്നതെന്ന്, അങ്ങനെ ശിപ്പായിയും മീനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെയും കഥ കൂടി, അതിന്റെ കൂടെ ഒരു ശംഖിന്റെയും കഥ കൂടി ചേർത്ത് വെച്ച് ആ മധ്യവയസ്ക വളരെ മനോഹരമായ കഥ അവളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മളെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. വളരെ നല്ലൊരു VFX അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിൽ എന്തോ ഒരു വല്ലാത്തൊരു അനുഭവമായിട്ടാണ് ആ സിനിമ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു വിഷ്വൽസും കൂടി വരുമ്പോൾ അനുഭവപ്പെടുന്നത്. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു പെൺകുട്ടി വലുതായതിന് ശേഷം പിന്നീട് ഉണ്ടാവുന്ന കുറേയധികം സംഭവവികാസങ്ങളാണ് കാണിക്കുന്നത്. ആ പെൺകുട്ടി അപ്രതീക്ഷിതമായിട്ട് കേരളത്തിലേക്ക് എത്തുകയും കേരളത്തിൽ മാരയെ അവൾ കണ്ടുമുട്ടുകയും, കണ്ടുമുട്ടുന്നില്ല, മാരയെ കുറിച്ച് അറിയിക്കുന്നു, മാരയുടെ ഒരു വീടിനുള്ളിലാണ് അവൾ താമസിക്കുന്നത്. ആ വീട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വരകൾ കൊണ്ട്, ഒരുപാട് ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള, ഒരുപാട് പുരാതനമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള, അതുപോലെ വളരെ സ്കൾപ്ചേഴ്സ് കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലം, വളരെ വല്ലാത്തൊരു എനർജി ഉള്ള ഒരു സ്ഥലം, നമ്മളെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലം. ഇത് തമിഴ് സിനിമയാണെങ്കിൽ കൂടി ഇതിന്റെ ലൊക്കേഷൻസ് കൂടുതലും കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു വിഭിന്നമായിട്ടുള്ള സംസ്കാരം, ഒരുപാട് സംസ്കാരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആ ഒരു വ്യത്യസ്തതയെല്ലാം സിനിമയിൽ കൃത്യമായിട്ട് പകർത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ബ്യൂട്ടി കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും സിനിമയിൽ. അതിന്റെ ആ ഒരു ഫോർട്ട് കൊച്ചിയിലെയും മറ്റ് മട്ടാഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിലെയും ആ തെരുവുകളുടെ ഒരു ഭംഗി, അതുപോലെ തന്നെ അവിടുത്തെ ബിൽഡിങ്സ്, അതിന്റെ പഴമ, അവിടുത്തെ ആളുകൾ, ഓരോ അതുപോലെ അവിടുത്തെ വൈകുന്നേരങ്ങൾ, അതിന്റെ എല്ലാം ഒരു സൗന്ദര്യം കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് മാര. ഇനി അതിലുപരി നമ്മൾ മാരയുടെ ജീവിതത്തെക്കാൾ കൂടുതലായിട്ട് നമ്മൾ ആസ്വദിക്കുക വെള്ളയ്യയുടെയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും കഥയാണ്. ഈ കഥയ്ക്കുള്ളിലെ കഥ എന്ന് പറയുന്നത് പോലെ മാരയുടെ ജീവിതത്തിന്റെ ചുരുളരിക്കാൻ പാർവ് എന്ന പാർവതി ശ്രമിക്കുമ്പോൾ കണ്ടുകിട്ടുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട്, കുറെ മനുഷ്യനുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലൂടെ സിനിമ കൃത്യമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതും വളരെ മനോഹരമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒട്ടും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ, ഒരുപാട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ, ത്രില്ലടിപ്പിച്ചുകൊണ്ട്, മനസ്സിനെ തൊട്ടുകൊണ്ട്, ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള രീതിയിലാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. ആ ഒരു നഷ്ടപ്രണയത്തിന്റെ തീവ്രതയെല്ലാം കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്.
അതുപോലെ തന്നെ പ്രണയിച്ച ആളുകൾ അവസാനമായിട്ട് ഒന്നുചേരാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും കണ്ടുമുട്ടുകയും അവര് പരസ്പരം കുറച്ച് ഓർമ്മകൾ കഥകളെല്ലാം അയവിറക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ബ്യൂട്ടി അത് വളരെ രസകരമായിട്ട് തന്നെ സിനിമ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചാർലിയോട് തന്നെ കിടപിടിക്കുന്ന രീതിയിൽ, എന്നാൽ ചാർലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് മാന. നല്ലൊരു സിനിമ അനുഭവം തന്നെയാണ്. നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.